ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വാരിക്കോരി സഹായിക്കുമ്പോൾ ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾക്ക് അവർ അർഹതപ്പെട്ട വിഹിതം പോലും നൽകാതെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്രം സൃഷ്ടിക്കുന്ന കടുത്ത ധനപ്രതിസന്ധി, ആ ധനപ്രതിസന്ധിക്കെതിരായ കേരളത്തിന്റെ ശക്തമായ പ്രതിഷേധമാണ്. ഇപ്പോൾ ഈ മാർച്ചിലൂടെ കണ്ടുവരുന്നത്. കേരളത്തിന്റെ ശക്തമായ പ്രതിഷേധം ധനപ്രതിസന്ധി സൃഷ്ടിക്കുന്ന കേരളത്തിന്റെ സമരം മുന്നോട്ട്, ആ യാത്ര മുന്നോട്ട് നടന്നു വരുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബാനറുകളേന്തി, പ്ലക്കാർഡുകളേന്തി, കേരളത്തിന്റെ ശരത്ത് തുടരാം. സമരത്തിലേക്ക് കേരളം നീങ്ങുകയാണ്. രാജ്യതലസ്ഥാനത്തെ വളരെ ശക്തമായ സമരത്തിന്റെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ അതിശക്തമായ പ്രതിഷേധത്തിന്റെ ആ കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. കേരളം സൃഷ്ടിക്കുന്ന ധനപ്രതിസന്ധി, അതിന്റെ ഓരോ കാരണങ്ങളും ഓരോന്നും വളരെ സൂക്ഷ്മമായി, വളരെ വിശദമായി ജനങ്ങളോട് നിരന്തരം സംസാരിച്ച് ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തി നവകേരള സദസ്സിലൂടെ 140 മണ്ഡലങ്ങളിലും എത്തി മുഖ്യമന്ത്രി തന്നെ കേരളം സൃഷ്ടിക്കുന്ന ധനപ്രതിസന്ധിയെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ദേശീയ സമരത്തിലേക്ക് കേരളം നീണ്ടത്. തീർച്ചയായും കർണാടകത്തിന്റെ സമരം കണ്ടു, പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് എത്രയോ വലുതും വ്യാപ്തിയുള്ളതുമാണ് കേരളത്തിന്റെ സമരം. ഇതാ ഈ കടന്നു വരുന്ന ആ പദയാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്നു എത്ര വലിയ പിന്തുണയാണ് ഈ സമരത്തിന് ലഭിച്ചിരിക്കുന്നതെന്ന്. ഇനി ആ സമരവേദിയിലേക്ക്, ജന്തർമന്ദറിലേക്ക് വരുമ്പോൾ അവിടെ ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അണിനിരക്കുമ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു ദേശീയ സമരമായി മോദി സർക്കാരിന്റെ മുൻപിലേക്ക് നിൽക്കുകയാണ്. ശരത്ത്, അങ്ങനെ ആ സമരം മുന്നോട്ട് വരുന്നു. ഇനി ജന്തർമന്ദറിലേക്ക് മിനിറ്റുകൾ മാത്രമാണ് ബാക്കി, കാരണം കുറച്ച് ദൂരമേ ഉള്ളൂ. ആ ജന്തർമന്ദറിലേക്ക് എത്തുന്നു. അവിടെ കേന്ദ്രത്തിന്റെ ഈ അവഗണനക്കെതിരെ, കേരളത്തോടുള്ള ഈ തിരിച്ചു വ്യത്യാസത്തിനെതിരെ വലിയ പ്രതിഷേധം ഇരമ്പുന്ന കാഴ്ചയായിരിക്കും രാജ്യ തലസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയുക. ആ പ്രതിഷേധാഗ്നിയെ രാജ്യം ഏറ്റെടുക്കുന്ന കാഴ്ച, ജനാധിപത്യ വിശ്വാസികൾ ഏറ്റെടുക്കുന്ന കാഴ്ച, ജനാധിപത്യ സമൂഹം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും ഇത് ഉറക്ക വിളിച്ചു പറയുന്നുണ്ട്. ആ ബാനറിൽ എഴുതിയിട്ടുണ്ട്, ഫൈറ്റ് ടു പ്രൊട്ടക്ട് ഫെഡറലിസം. അതെ, ഇത് ഫെഡറലിസത്തെ സംരക്ഷിക്കാനുള്ളതാണ്. ഇത് ഔദാര്യങ്ങൾക്ക് വേണ്ടിയല്ല, അർഹതപ്പെട്ടതിന് വേണ്ടിയാണ്. ഈ കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്, ഭരണഘടന ഉറപ്പും നൽകുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മഹാസമരമാണ് നടക്കാൻ പോകുന്നത്. അത് കേവലം LDFന്റെയോ UDFന്റെയോ ഒന്നും സമരമല്ല, അതിനപ്പുറത്തേക്ക് ഈ കേരളത്തിലെ ഓരോ മനുഷ്യരുടെയും, ഇവിടുത്തെ 3.5 കോടി ജനങ്ങളുടെയും സമരമാണ്. അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവർ നാളെ മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യുമെന്ന് നമുക്ക് ഓരോ ഘട്ടത്തിലും പറയേണ്ടി വരും. നാടകം ചെയ്തതിൽ നിന്നും ഭിന്നമായി ഇതിനെ പൂർണ്ണമായും ദേശീയ തലത്തിലെ പാർട്ടികളുടെ ആകെ ഒരു പൊതു പിന്തുണ ഉറപ്പിച്ചുകൊണ്ടാണ് ദേശീയ നേതാക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കിയാണ് ഈ പ്രതിഷേധം, ദേശീയ പ്രതിഷേധം കേരളം ജന്തർ മന്ദറിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വ്യത്യസ്തമായ കാര്യം. ദില്ലി മുഖ്യമന്ത്രിമാർ, അതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസിന്റെ നേതാവായിട്ടുള്ള ഫറൂഖ് അബ്ദുള്ളയെ പ്രതീക്ഷിക്കുന്നു. ശരത് പവാറിന്റെ വരവ്, അതുപോലെ തന്നെ മറ്റ് പാർട്ടികളുടെ പ്രതിനിധികൾ എല്ലാവരും, ബി ജെ പി ഇതര പാർട്ടികളുടെ പ്രതിനിധികൾ, കേരളത്തിൽ പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസ് ഈ സമരത്തെ ബഹിഷ്കരിച്ച സാഹചര്യത്തിൽ, കേരളത്തിൻ്റെ ഒരു പൊതുസമരത്തിനോടൊപ്പം നിൽക്കാനില്ല എന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ സാന്നിധ്യം പ്രതീക്ഷിക്കേണ്ടതില്ല ഇന്നത്തെ ഈ സമരത്തിൽ. മറ്റെല്ലാ പാർട്ടികളും, ബി ജെ പി ഇതര പ്രതിപക്ഷ മുന്നണി, ഇന്ത്യ എന്ന പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള മറ്റു പാർട്ടികളൊക്കെ കേരളത്തിൻ്റെ ഈ സമരത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്.